ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല സിമ്പിളായിട്ട് നമുക്ക് രണ്ട് ലെയറിലായിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊരു പൈനാപ്പിൾ പുഡിങ്ങാണ്. പൈനാപ്പിൾ പുഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും അതാക്കാന്ന്. ഈ രണ്ട് ലെയറും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ പൈനാപ്പിൾ പുഡിങ് ആയതുകൊണ്ട് തന്നെ ഞാനിതാ പൈനാപ്പിൾ എടുത്തതിന്. ഇതിപ്പോൾ കുറച്ച് പഴുപ്പ് കുറവുള്ളതാണ് കേട്ടോ, കുറച്ചൊരു പച്ചയാണ് ഉള്ളത്. പക്ഷേങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നമ്മളിതിനെ കുറച്ച് മധുരാക്കി എടുക്കും. അതുകൊണ്ട് കുറച്ച് പച്ചയായാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്തിട്ട് ഒരു 1.5 കപ്പ് പൈനാപ്പിൾ എടുത്തതിന്. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് പൈനാപ്പിൾ മതി. ഇനി ഇത് ഞാൻ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇതാ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം നല്ലോണം ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ടിടുക. പിന്നെ ഇതിലേക്ക് കാര്യമായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിൽ തന്നെ ഈ പഞ്ചസാരൻ്റെയും പൈനാപ്പിളിൻ്റെ എല്ലാം വെള്ളം ഇറങ്ങി വരും. പിന്നെ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, പൈനാപ്പിൾ നല്ല ഒരു പുളിപ്പ് ടേസ്റ്റെല്ലാം ഉണ്ടാവുക. അപ്പോൾ പാലിൻ്റെ കൂടെയെല്ലാം മിക്സാക്കുമ്പോൾ പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്ന മാത്രം വരെ വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഫ്രൂട്ട് സാലഡിലേക്കെല്ലാം പൈനാപ്പിൾ ഇടുമ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് വേണം ഇടാൻ. ഞാനൊന്ന് കസ്റ്റേർഡ് ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ചെയ്തുതരാം. ആരെല്ലോ കഴിച്ച് പോയിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ പൈനാപ്പിൾ ഡയറക്റ്റ് കട്ട് ചെയ്ത് ഇട്ടുകൊണ്ടായിരിക്കും അങ്ങനെ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണം ഫ്രൂട്ട് സാലഡിലേക്കും കസ്റ്റേർഡിലേക്കെല്ലാം പൈനാപ്പിൾ ഇടാൻ. ഇതാ ഇതിൻ്റെ വെള്ളം ഏകദേശം വറ്റീന്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ്, ഇതാ 1/2 ലിറ്റർ പാൽ ഞാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിന്. എന്ത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് വെച്ചിന്. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇടുക, 4 ടേബിൾ സ്പൂൺ തന്നെ. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. ആ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ 1/4 കപ്പേ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ഈ സമയത്ത് പഞ്ചസാര കുറച്ച് കുറവ് തന്നെ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടണത്. പിന്നെ ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിൽ ഞാനൊരു 12 ഗ്രാം ചൈന ജെലാറ്റിൻ എടുത്തിന്. അപ്പോൾ ഇത് ചൈന ഗ്രാസ് ആണെങ്കിൽ ഒരു 10 ഗ്രാം എടുത്താൽ മതി. ജെലാറ്റിൻ ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ വേണം നമുക്ക് തോന്നലുണ്ട് സെറ്റാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/4 കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിന്. പിന്നെ അപ്പോൾ ചൈന ഗ്രാസ് ആണെങ്കിൽ 10 ഗ്രാം എടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് അവിടെ മാറ്റി വെക്കുക ഒരു 5 മിനിറ്റ്. ആ സമയം കൊണ്ട് ഇതാ പാൽ നല്ലോണം തിളച്ചിട്ട് ഞാനൊരു ലോ ഫ്ലെയിമിലിട്ട് വെച്ച് തന്നിട്ടാ. ഇനി അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് ഒഴിച്ചിന്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചാലാണ് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാലിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അവിടെ വെക്കുക, ഓഫാക്കണ്ട. ആ സമയം കൊണ്ട് നമ്മൾ ജെലാറ്റിൻ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇതാ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ടാണ് ഇത് മെൽട്ടാക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയാൽ മതി. അപ്പോൾ തന്നെ വേഗം അങ്ങ് മെൽട്ടായിക്കോളും. ചൈന ഗ്രാസ് ആണെങ്കിൽ 1 കപ്പ് വെള്ളത്തിൽ അടുപ്പിൽ വെച്ചിട്ട് മെൽട്ടാക്കി എടുക്കുക. അപ്പോൾ ഇതാ രണ്ടും ചൂടോടെ തന്നെ ഞാനിത് മിക്സ് ചെയ്യുന്നുണ്ട്. പാൽ നല്ല ചൂടുണ്ട്, അതേപോലെ തന്നെ ജെലാറ്റിനും ഒരു ലൈറ്റ് ചൂടുണ്ട്. അപ്പോൾ അതും ഇത് രണ്ടും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സാക്കി കൊടുക്കുക. പാൽ ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, നല്ല ചൂടിൽ തന്നെ മിക്സാക്കണം. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സാക്കിന്. എന്നിട്ട് ഇതാ ഇതൊരു പുഡിങ് ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ പൈനാപ്പിൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു പൈനാപ്പിൾ ഏറ്റവും അടിയിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലേക്ക് പാലൊഴിക്കുമ്പോൾ അത് സെൻട്രലായിട്ടെല്ലാം വരും. അപ്പോൾ കുറച്ച് ബാക്കി വെച്ചിന് കേട്ടോ ഞാൻ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മളെ പാൽ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് മിക്സാക്കുകയൊന്നും വേണ്ട, അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അല്ലെങ്കിൽ മിക്സാക്കി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതാ കുറച്ച് പാൽ ബാക്കിയുണ്ട്, ഞാൻ വേറൊരു ബൗളിലേക്ക് വെച്ചിന്. പിന്നെ ഒരിക്കലും പൈനാപ്പിൾ പുഡിങ്ങിലേക്ക് പൈനാപ്പിൾ അരച്ച് ചേർക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുക ചെയ്യാവൂ. ഇനിയിപ്പം സെക്കൻഡ് ലെയർ ഉണ്ടാക്കുക. ആ സമയം കൊണ്ട് ആദ്യത്തെ ലെയർ ഒന്ന് അവിടുന്ന് സെറ്റാവട്ടെ. അപ്പോൾ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു റൗണ്ട് പീസ് പൈനാപ്പിൾ എടുത്തിന്. അപ്പോൾ ചെറിയൊരു ലെയറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക, നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക.
ഇതാ ഞാനിത് അരച്ചിട്ട് നമ്മൾ നേരത്തെ പഞ്ചസാരയിൽ കുറുക്കിയ പൈനാപ്പിളിൻ്റെ ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിപ്പോൾ അരച്ചിട്ടില്ല കേട്ടോ, വേണമെങ്കിൽ അരിക്കാം. ഇപ്പം കുറച്ച് ഒന്ന് രണ്ട് പീസെല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. വേണമെന്നുണ്ടെങ്കിൽ അരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ഇടുന്നത്. പൈനാപ്പിൾ പുഡിങ്ങിന് പൊതുവേ ഉള്ള പുഡിങ്ങിനേക്കാളും കുറച്ച് പഞ്ചസാര കൂടുതൽ വേണ്ട വരും. അത് നല്ല പുളിപ്പുള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ വേണം. അപ്പം കോൺഫ്ലോർ അല്ലെങ്കിൽ നമുക്ക് ജലാറ്റിനും യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കോൺഫ്ലോർ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടുന്നുണ്ടെങ്കിൽ വേറൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിന്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അടുപ്പിലേക്ക് വെച്ചിനിത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിന്. നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിനൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതിടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. കൂടുതലായി പോറ് മഞ്ഞൾപ്പൊടിൻ്റെ ടേസ്റ്റ് ഒന്നും വരരുത്. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ടിയായിട്ട് വരും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ കട്ടിയായി വരുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കട്ടിയായി കഴിഞ്ഞാൽ 1 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോഴേക്ക് ഇത് റെഡിയാവും. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ സിമ്പിളാണ്, ഇത് ഉണ്ടാക്കാൻ നല്ലൊരു സിമ്പിൾ ലെയറാണ്. നമ്മളൊരു ജാമിൻ്റെ എല്ലാം ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ നല്ലൊരു യെല്ലോ കളർ കുറച്ച് കൂടുതൽ കിട്ടിയതിന് മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ് കളർ ചേർത്താലും മതി. എന്നിട്ട് ഇത് നമ്മളെ പുഡിങ് അപ്പോഴേക്കൊന്ന് സെറ്റായി, അതിൻ്റെ മേലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ സെറ്റായിട്ടില്ല കേട്ടോ പുഡിങ്. ഇതുണ്ടാക്കുന്ന സമയം കൊണ്ട് അതിൻ്റെ മേലെ ഭാഗമെല്ലാം ഒന്ന് സെറ്റായിട്ടേ ഉള്ളൂ. എന്നിട്ടൊന്ന് സെറ്റായിട്ടില്ലെങ്കിൽ നല്ലോണം ഒന്ന് സെറ്റായിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. സെറ്റാവാത്തതിൻ്റെ മേലെ ഒഴിച്ചാൽ രണ്ടും കൂടി അങ്ങ് മിക്സായി പോവും, ലെയറ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടൂല. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച ഒരു പൈനാപ്പിളിൻ്റെ പീസസ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 4 സൈഡിലും കാഷ്യൂനട്ട്സ് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡെക്കറേഷനിൽ നമ്മൾ ഐഡിയ പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്തിന്. ഇപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ നല്ലോണം തണുപ്പിച്ചെടുത്തിന്, ഒരു 4-5 മണിക്കൂർ തണുപ്പിച്ചെടുത്തിന്. പുഡിങ് നല്ലോണം സെറ്റായി. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്, അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലോണം തണുപ്പിച്ച് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഈ പൈനാപ്പിൾ പുഡിങ്ങിൽ നമ്മൾ ബാക്കി എല്ലാ പുഡിങ്ങിലും ചെയ്യുന്ന പോലെ പൈനാപ്പിൾ അരച്ചിട്ട് ചേർത്തിട്ട് അങ്ങ് മിക്സാക്കിയാൽ പാല് പിരിഞ്ഞു പോകാനുള്ള നല്ല ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാനിപ്പോൾ ആദ്യമെല്ലാം അങ്ങനെ ചെയ്തിട്ട് ഫ്ലോപ്പായി പോയതാണ്. അതുകൊണ്ട് ഇതാ ഇങ്ങനെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. പിന്നെന്നാ, വേറൊന്നുമില്ല. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.